വെള്ളം നല്ല രീതി തിളച്ചിട്ടുണ്ട്. 4 മണി സമയം, നല്ല മഴ, അതും പിന്നെ മസാല ടീ. ആഹാ, അന്തസ്. ഗൈസ്, വീഡിയോ മൊത്തം കാണാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ യാസ് വ്ലോഗ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കയറി ജോയിൻ ആകുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, യാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞ കിങ്ങിന് പറഞ്ഞോ. എനിക്കറിയത്തില്ല. ബബുലി പറ, പൈസ പറഞ്ഞേടാ. നിങ്ങക്ക് 3 പേർക്കും അറിയത്തില്ലേ? എന്താ ഒരു നിങ്ങൾക്ക് ഇതേ പുറകെ കാണുമ്പോ തന്നെ അറിയാം, നല്ല മഴയാണ്. ഞങ്ങളുടെ സ്ഥലം കോട്ടയാണ് കേട്ടോ, നല്ല മഴയുണ്ടോ അല്ലേ. ഇന്നലെ രാത്രി 2 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് തോന്നുന്നത്. ഇത്ര നേരം നല്ല വെടിക്കെട്ട് മഴയായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാരണം ഞങ്ങള് നോയമ്പ് കഴിഞ്ഞ് അടിപൊളി അടിപൊളി വെറൈറ്റി വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോഴും വെച്ചേക്കും അല്ലേ. ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. കൊറോണ, പിന്നെ ഇപ്പം ന്യൂനമർദ്ദം, വെള്ളപ്പൊക്കമായി, ന്യൂനമർദ്ദം. നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും വീട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. ഓലഞ്ചലാട്ട, അപ്പൊ നമ്മുടെ കോട്ടയത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 3 സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അത്രയും രൂക്ഷമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഫ്രണ്ടായ വ്ലോഗേട്ട് എന്ന് പറഞ്ഞ ചാനലിന്റെ ആ പുള്ളിയുടെ ഒക്കെ വീട്ടിൽ വെള്ളം കയറി, ഭയങ്കര മോശമായ സിറ്റുവേഷൻ ആണ് എല്ലായിടത്തും ഇപ്പം ഉള്ളത്. അപ്പൊ നമ്മള് ഓളമായിട്ടൊന്നും വീഡിയോ ചെയ്യുന്നത് തെറ്റല്ലേ ഇങ്ങനെ. നമ്മള് ഇന്നും കൂടി ഒന്ന് കഴിയട്ടെ, നാളെ തൊട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇന്നിപ്പോ വേറെ വലിയ കണ്ടന്റ്സ് ഒന്നുമില്ല. നമ്മൾ ഒരു ഷെഡിന്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നതാണ്. അപ്പം അപ്പോഴാണ് പ്ലാൻ ചെയ്ത വീഡിയോ എടുക്കാം അല്ലേ. അപ്പം അപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കുക. അപ്പൊ നാളെ തൊട്ട് നമ്മൾ വെറൈറ്റി വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് കേട്ടോ. എന്നാലും നമ്മളിപ്പം ഇത്ര നല്ല തണുപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലേ ഗൈസ്. അപ്പം രാവിലെ തൊട്ട് നല്ല തണുത്തേക്കാണ് ബോഡിയൊക്കെ. നമുക്കൊരു ചായ കുടിച്ചാലോ? ആ ചായ നമ്മൾ ഇവിടെ ഇട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പൊ ഗൈസ്, നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതിന് വേണ്ടി ഞങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ഷെഡ്. ഇതിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്, മഴയൊന്നും കൊള്ളാതെ. ഇതേ ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞ രാത്രി 2 മണിക്ക് തുടങ്ങിയ മഴയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ഇതുവരെ തുറന്നിട്ടില്ല. ഇതേ ഇപ്പോഴും ഇതേ മഴ പെയ്തോണ്ടിരിക്കുകയാണ്, ചാറ്റൽ മഴ. ഇതേ നമ്മുടെ സ്റ്റൗ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരാം. ചായ വെക്കാൻ നമ്മൾ എടുത്ത എല്ലാ സാധനവും ഈ വണ്ടിക്കകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് പഞ്ചസാര, ചായപ്പൊടി, കുറച്ച് ഗ്ലാസ്, പിന്നെ ഏലക്ക, ഇഞ്ചി, പിച്ചാത്തി, തവി, പാല്. പാല് അതിന്റെ ആവശ്യങ്ങളുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്കപ്പം ആ ഒരു ചെറിയ ചായ വെക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോകാല്ലേ. ഇങ്ങനെ നമുക്കിപ്പം വെക്കാൻ തുടങ്ങാം. ഇത് നാളെ തൊട്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി കണ്ടന്റ്സ് ഇറക്കാം അല്ലേ. കാരണം ഇന്ന് അതിസാഹസികമായി കിങ്ങിണി ഇഞ്ചി ചേരണ്ടുന്നു ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ നല്ല മഴയുള്ളപ്പോഴും നമുക്ക് ഈ ഷെഡിലെ വീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാലും നല്ല ഒരു വോയിസിന്റെ പ്രശ്നം വരും, കാരണം ഈ ഷെഡിൽ വീഴുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കേൾക്കാൻ പറ്റും നല്ല രീതി വോയിസ് ചേഞ്ചിങ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇഞ്ചി വരെ കഴുകി വൃത്തിയാക്കുവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി പാൻ ഇവിടെ വെക്കുക, എന്നിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടാ മതി. നമ്മള് വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കും. ഇതിലേക്ക് നമ്മൾ ഇനി ഇടാനുള്ളത് ഒരു 2 കഷ്ണം ചെറിയ ഇഞ്ചി, ചെറിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇടുക. ഇതിലേക്ക് ഏലക്ക, നമ്മള് ഏലക്ക 2 ഏലക്ക എടുത്തിട്ട് കരി കൊണ്ട് തന്നെ ചതയ്ക്കുക, ചതച്ചിട്ട് ഇടുക. ഏലക്ക നമ്മള് 2 കഷ്ണം ഇട്ടിട്ടുണ്ട്, 2 ഏലക്ക. നല്ല തണുപ്പുണ്ട് കേട്ടോ, പിള്ളേരൊക്കെ അതിന്റെ അടുത്ത് കൈ വെക്കുവാണ്. അതിനകത്തോട്ട് കൊള്ളിക്കണ്ട, പൊള്ളിച്ച പണി കിട്ടും. നല്ല ഇതുണ്ടോ, നമ്മുടെ ഈ വെള്ളം നല്ല രീതി
തിളച്ചിട്ടുണ്ട്. ഇതിനാണ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഒഴിച്ചു 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 മൊത്തം ഒഴിച്ചു. ഓ ഗൈസ്, നമ്മള് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇവിടെ ചടകടാന്ന് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. നമുക്ക് നാലു പേർക്കും കുടിക്കാനുള്ള ചായ ഇതിനകത്ത് ഉണ്ടല്ലേ. ഇങ്ങനെ മതി മതി, അത് കേട്ടോ തിളക്കട്ടെ. പക്ഷെ നമ്മുടെ പാലിലേക്ക് നമ്മൾ തേയില ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തിളച്ച് നമുക്ക് നമ്മുടെ ചായ ഏകദേശം തിളക്കാറായിട്ടുണ്ട്. ചായ നമ്മുടെ സ്റ്റൗ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ ചായ ഇവിടെ റെഡി. അപ്പൊ നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെർവ് ചെയ്യാം എന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ക്ഷമ, ചായ കുടിക്കുന്നോ? അവളവിടെ ആ മധുരം ഇട്ട്, നല്ല രീതിയിൽ മധുരം ഇട്ടിട്ടുണ്ട്. മധുരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഇത് കണ്ടോ ഗൈസ്, മഴ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുവാണ് ഗൈസ്. കേരളം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. കൊറോണ പ്രളയവും എല്ലാം കൂടി ഒരുമിച്ച് വന്നാ എന്തോ ചെയ്യല്ലേ. ഇങ്ങനെ സത്യത്തിൽ നമ്മുടെ ഇവിടെ മഴ കുറവാണ്. പിന്നല്ലേ പെട്ടെന്ന് കുടിക്കേ. മധുരം ഉണ്ടോ? ഇങ്ങനെ സൂപ്പർ ആണോ? ആ കുടിക്കാൻ പോയി. നാലു മണി സമയം, നല്ല മഴ, അതും പിന്നെ മസാല ടീ. ആഹാ, അന്ത മസാല ടീ അടിപൊളി കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ആഹാ, ഹേ ഗൈസ്, ഇതിപ്പോ ടെസ്റ്റിംഗ് ടൈം ആണ്. മഴ വീണ്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ അപ്പൊ നമ്മള് ടെസ്റ്റ് ചെയ്യാൻ പോലെ എല്ലാരും എടുത്ത് കുടിച്ചു, എല്ലാരും എടുത്ത് കുടിച്ചു. പൈസ ഇപ്പൊ എടുക്കണ്ട, പൈസക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒന്ന് ഊതി 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 ഒന്ന് കുടിച്ചോ. കപ്പല് ഇപ്പൊ കുടിക്കല്ലേ. സൂപ്പർ ആണോ? പറ. എന്താ അതിന്റെ ഫ്ലേവർ എന്നാ കിട്ടുന്നത്? ഉണ്ടല്ലേ, ഇങ്ങനെ എങ്ങനെ ഉണ്ട്? അത് തന്നെയാണോ? ഉണ്ടല്ലേ. പൈസക്കും കുടിക്കണ്ട, പൈസ എടി അവനൊരു വാച്ച് കൊടുത്തടി. ആ കുടിച്ചു കുടിച്ചു കുടിച്ചു. എങ്ങനെയുണ്ട് പൈസ? ആ എന്റെ ചായയുടെ ടേസ്റ്റ് എന്നാന്നൊന്ന് പറഞ്ഞേ. അതിന്റെ ടേസ്റ്റ് ഉണ്ടോ? ചക്കൻ വേറെ മൂഡിലാണ്. അപ്പൊ അതെ, നമുക്ക് എല്ലാവർക്കും ഇനി അവിടെ ഇരുന്ന് സമാധാനത്തിൽ ടേസ്റ്റ് ചെയ്യാം അല്ലേ. നമ്മളെല്ലാരും ചായ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ചായ കൂടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ മാത്രം കുടിക്കുന്നത് തെറ്റല്ല അല്ലേ. അപ്പൊ നമ്മൾ അതെ, നമ്മുടെ വീട്ടിലെ മെയിൻ സ്റ്റാറിന് നമ്മളത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്വന്തം വാപ്പച്ചിക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. വാപ്പച്ചി ആ റൂമിൽ ഇരിപ്പുണ്ട്, നമുക്ക് കൊണ്ട് കൊടുക്കാം. ഓക്കെ, സൂപ്പർ അല്ലേ. താങ്ക് യു, വെൽക്കം.
വാപ്പച്ചു പറഞ്ഞാ പിന്നെ നമുക്ക് അതിന്റെ അപ്പുറം ഒന്നും ഇല്ല. പൊളി പൊളി. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ വീഡിയോ ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വേറെ വെറൈറ്റി വീഡിയോസ് ഇടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മള് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ പ്രശ്നങ്ങളേറിയ വാർത്തകളാണ് നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് മാത്രം അടിപൊളി അടിച്ചു പൊളിച്ചോണ്ട് ഒരു കാര്യമില്ലല്ലോ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നാളെ തൊട്ട് നോക്കാം, മാക്സിമം അടിപൊളി വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ജിഞ്ചർ ടീ ചെറിയൊരു വീഡിയോ നമ്മുടെ ഇതേ ഇപ്പൊ തന്നെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ സമയം അല്ലേ ഇങ്ങനെ, നമുക്ക് എൻഡ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ചാനൽ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്നതായിരിക്കും നമുക്ക് എവർക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബ്ലൂം.